ഹായ് എവരിവൺ, എല്ലാവർക്കും ഷിനാസ് വ്ളോഗിൻ്റെ പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നലെ നമ്മൾ ചോലവളേൻ്റെ ആ ഒരു പ്രദേശം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. ഈ ഒരു പ്രദേശത്ത് നമ്മൾ നാളെ വീഡിയോ ചെയ്തിരുന്ന പോലെ തന്നെ നല്ല രീതിയിൽ മണ്ണൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ കാനാറിൻ്റെ ലോറി വരുന്ന കണ്ടില്ലേ, ഭോപാലത്തിൻ്റെ റെഡിമെയ്ഡ് കളർ ബോക്സ് കൊണ്ടാണ് പോകുന്നത്. രണ്ട് ബോക്സ് നമുക്ക് ഈ ഒരു പ്രദേശത്ത്, പാണ്ഡ്യശാലയുടെ ഈ ഒരു പ്രദേശത്ത് ആ കുന്ന് ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ച തന്നെയാണ്. ആ ഒരു പ്രദേശത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ ഓവുചാലിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ നേരെ ഈ ഒരു ഭാഗത്തോട്ടൊരു പോക്കറ്റ് റോഡ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതിലൂടെ ബൈക്കുകൾ പോകുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ അതിലൂടെയാണ് കയറി വരുന്നത്. ഇത് ആരാൻ്റെ പറമ്പിലൂടെ കയറ്റി വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പാറയൊക്കെ അടി നല്ല രീതിയിൽ പാറയൊക്കെ ഉള്ള ഭാഗമാണ്. അപ്പോൾ അതൊക്കെ പൊട്ടിക്കുന്ന വർക്കൊക്കെയാണ് അവിടെ നടക്കുന്നത്. നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിന്നിട്ട് പിന്നെ നമ്മുടെ കാനാറിൻ്റെ വർക്കേഴ്സിൻ്റെ ഏരിയ ആണ് കേട്ടോ. ആ തലക്ക് കാണുന്നത് നമ്മുടെ പാണ്ഡ്യശാലയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് പോയി നോക്കാം, ഒന്നുകൂടി അടുത്തോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെയൊക്കെ ഓവുചാലിൻ്റെ വർക്ക് ഏകദേശം ആ ഒരു സ്പോട്ട് വരെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് ഒരു ഏകദേശം ഒരു 150 മീറ്റർ 200 മീറ്ററോളാണ് ഇപ്പോൾ ഓജാലിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇവിടെയൊക്കെ അത് നല്ല രീതിയിൽ പാറയാണ്. നമ്മുടെ കാനാറിൻ്റെ വർക്കേഴ്സിൻ്റെ ഒരു റൂമുണ്ട് ഈ ഏരിയത്തെ. നല്ല രീതിയിൽ തന്നെ കുന്നിടിച്ച് താഴ്ത്താണ്ട് ഉണ്ടല്ലേ. നമ്മുടെ അണ്ടർ പാസ് തന്നെ കിടക്കുന്ന എത്ര താഴ്ചയിലാണ് എന്നുള്ളത് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. ഈ ഒരു ഭാഗത്തോട്ട് എത്തുമ്പോൾ ഏകദേശം ആ ഈ ഒരു ലെവലില് മണ്ണ് വരും കേട്ടോ. ഇപ്പം നിലവിലേക്ക് കിടക്കുന്നു. ആ ഒരു ലെവലിൽ ഇവിടെ ഹൈറ്റ് വേണം. വടിയുള്ള പാറൊക്കെ നല്ല രീതിയിൽ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ പൊട്ടിക്കുന്ന മരുന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ആ വണ്ടി വന്നിട്ടുള്ളത് കേട്ടോ. ഉണ്ടല്ലേ, ഈ ഒരു ഹിറ്റാച്ച് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് എത്രത്തോളം നിങ്ങളിലോട്ട് അത് കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അതേ കണ്ടില്ല, ആ തലക്ക് കാണാൻ ഇവിടെ പാണ്ഡ്യശാലയാണ്. നേരെ താഴെ കാണുന്നത് കേട്ടോ. അതൊക്കെ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ. ഭാഗം മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. പാറ ഇവിടുന്ന് പൊട്ടിച്ച പാറകൾ കേട്ടോ. അതെ, കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളാണ് ആ സർവീസ് റോഡിലൂടെ വരുന്നത്. അവിടെ കാനാറിൻ്റെ ട്രക്കൊക്കെ വരുന്നതാണ്. അതുപോലെ തന്നെ നിലവിലത്തെ റോഡിൽ നിന്ന് ഇവിടുന്ന് ഒരു 100 മീറ്റർ പോയാൽ പിന്നെ നമ്മുടെ പുതിയ ഹൈവേയിലെ തൃശ്ശൂർ ഭാഗത്തോട്ട് പോകുന്ന ട്രാക്കിലൂടെ കയറ്റിയിട്ടാണ് കോഴിക്കോട് ഭാഗത്തോട്ട് പോകുന്നത് കേട്ടോ. അതായത് ഒരു സൈഡ് ഏകദേശം വർക്ക് തീരുമാനമായിട്ടുണ്ട്. അങ്ങനത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നല്ല രീതിയിൽ തന്നെ വർക്ക് നടക്കുന്ന കാഴ്ചകൾ. അപ്പോൾ ഇവിടെ മിക്കവാറും സോയിൽ നെയിലിങ്ങിൻ്റെ ഒരു പരിപാടി വരാനാണ് സാധ്യത ഏറെ കേട്ടോ. ഉറപ്പിക്കാൻ പറ്റില്ല, ഓരോരോ ഭാഗത്തും ഓരോ തരത്തിലാകുന്നുണ്ട്. കൂടുതലായിട്ടും ഉയർന്ന ഭാഗത്തെ സൈഡിലൊക്കെ സൈഡ് വാള് കോൺക്രീറ്റിനേക്കാളും കൂടുതൽ അവർ സോയിൽ നെയിലിംഗ് പരിപാടിയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത് കേട്ടോ. എന്തായാലും നട്ടുച്ച ഉണ്ടോ, നല്ല കിടിലം വെയിലാണ് ഇപ്പോൾ. സമയം അതെ 2 മണിയായിട്ടുണ്ട് കേട്ടോ. 2:08 ബാക്കി. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈടായിട്ട് കുറച്ചായിട്ട് നമ്മുടെ വീഡിയോക്ക് വ്യൂ വളരെയധികം കുറവാണ് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എന്തായാലും മാക്സിമം എല്ലാവരിലോട്ടും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പരമാവധി ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വർക്ക് നടക്കണം, എല്ലാം നടക്കണം ഒരുപോലെ. അതെ, ഈ ഒരു മനോഹരമായ കാഴ്ചകളൊക്കെ കാണിച്ചുകൊണ്ട് ഈ വീഡിയോ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എന്തായാലും നാളത്തെ കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ഗുഡ് ബൈ.